Hi everybody, welcome back to English classes. So today I am with your first module titled as From Words to Deeds. Just before that, can I ask you one thing? And that is what do you mean by speech? What do you mean by speech? Simply, simply it is called as a speech, it is a formal address or a discourse delivered to audience. So today

എന്തായിരിക്കും അതിൽ അവർ പറയുന്നത് നമുക്ക് നോക്കാം ആൻഡ് അതിനു മുമ്പായിട്ട് ഒരൊറ്റൊരു കാര്യം കൂടി പറഞ്ഞു നിർത്തുന്നു ഇതിൻ്റെ തീം എന്താണ് ഈ ഒരു പ്രസംഗത്തിൻ്റെ ഈ ഒരു സ്പീച്ചിൻ്റെ തീം എന്താണ് വാട്ട് ഈസ് തീം ഓഫ് ദി സ്പീച്ച് സിംപ്ലി ഇറ്റ് ഈസ് നേച്ചർ പ്രകൃതിയാണ് സോ വി നോ ദാറ്റ് വി ഹാവ് എ വി ഷുഡ് ഹാവ് എ വെരി ഗുഡ് കണക്ഷൻ ഓർ ലിങ്ക് വിത്ത് നേച്ചർ റൈറ്റ് ദൻ ഓൺലി വി ക്യാൻ എക്സിസ്റ്റ് ഓർ സർവൈവ് ഇൻ ദിസ് വേൾഡ് പ്രകൃതിയുമായിട്ട് നല്ലൊരു ആത്മബന്ധം വേണ്ടത് തന്നെയാണ് പക്ഷേ ഇന്ന് അത് ഉണ്ടോ എന്നുള്ളതൊരു ക്വസ്റ്റൻ ആണ് നമ്മളിൽ ആ ഒരു ആത്മബന്ധം ആ ഒരു ഇഷ്ടം പ്രകൃതിയോട് ഇന്നുണ്ടോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒരു ചോദ്യമാണിന്ന് എന്താണെങ്കിലും എക്സിസ്റ്റൻസ് നമ്മുടെ മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ ലിവിങ് തിങ്സിൻ്റെ എക്സിസ്റ്റൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ഘടകമാണ് നേച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ പ്രാധാന്യം നമ്മളോട് എടുത്തു പറയുന്നൊരു സ്പീച്ചാണിത് ഷി ടെൽസ് ദാറ്റ് ഓർ ഷു വോണ്ട് ടു റിയലൈസേഴ്സ് ദാറ്റ് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ മനുഷ്യൻ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രകൃതിയോട് ചെയ്തു കൂട്ടുന്നത് അല്ലെങ്കിൽ എത്രത്തോളം പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കേണ്ടിയിരിക്കുന്നു ഇനിയും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ ഇല്ലെങ്കിൽ ഈ ഒരു സ്പീച്ചിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റും ഓക്കെ സോ ഇ ട് ഓൾ ഡ്യൂ ദ തീം ആൻഡ് ഐ ഓൾ ഡു ദ പേഴ്സൺ ഹു ഡെലിവേർഡ് ദി സ്പീച്ച് ആൻഡ് വൺ മോർ തിങ് ഒരൊറ്റൊരു കാര്യം കൂടി പ്രകൃതിയെക്കുറിച്ച് പറയുന്ന സമയത്ത് പ്രകൃതിയെ പലപ്പോഴും നമ്മൾ ഷീ എന്നുള്ള ജെൻഡറിലാണ് നമ്മൾ പറയാറുള്ളത് അവൾ എന്നാണ് പ്രകൃതിയെ വിശേഷിപ്പിക്കാറുള്ളത് അവൻ എന്നല്ല ഓക്കെ അവൾ എന്നാണ് ഒരു ഫീമെയിൽ ജെൻഡറാണ് അല്ലെങ്കിൽ ഫീമെയിൽ ക്വാളിറ്റിയാണ് പ്രകൃതിക്ക് കാലം ഇന്നോളം കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിതിനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭൂമി ദേവി എന്നാണ് പറയാറുള്ളത് ഭൂമി ദേവൻ അല്ല ഓക്കെ ജലദേവത എന്നാണ് പറയാറുള്ളത് ജലദേവൻ അല്ല ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ വനദേവത എന്നാണ് പറയാറുള്ളത് അല്ലേ വനദേവൻ അല്ല എപ്പോഴൊരു ഫീമെയിൽ ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ ഫീമെയിൽ ജെൻഡറാണ് പ്രകൃതിക്ക് കൊടുക്കാറുള്ളത് ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള നദികളുടെ പേരൊക്കെ ജസ്റ്റ് വെറുതെ ഒന്ന് എടുത്ത് നോക്കിയാൽ കേരളത്തിലല്ല നമ്മൾ നദികളുടെ പേരുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഗംഗ യമുന സിന്ധു കാവേരി അങ്ങനെ 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 പോകും ഒക്കെ സ്ത്രീകളുടെ പേരുകളാണ് എല്ലാതും അല്ല ചില എക്സെപ്ഷണൽ കേസുകൾ അവിടെയുണ്ട് ഇപ്പോൾ പ്രകൃതിയിലേക്ക് വരുമ്പോഴും അതിന് ഒട്ടുമിക്ക എലമെൻറ്റും പ്രകൃതിയിലുള്ള ഒട്ടുമിക്ക എലമെൻറ്റ് ഫ്ലവേഴ്സ് അങ്ങനത്തെ കുറച്ച് എലമെൻ്റ്സുകളൊക്കെ നമ്മൾ ഒരു ഫീമെയിൽ ക്വാളിറ്റി അല്ലെങ്കിൽ ഫീമെയിൽ ജെൻഡറാണ് നമ്മൾ കാലം ഇന്നോളം കൊടുക്കാറുള്ളത് പക്ഷേ എക്സെപ്ഷണൽ കേസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ സൺ സൂര്യനെ ഹി എന്നാണ് വിളിക്കാറുള്ളത് അവൻ എന്നാണ് വിളിക്കാറുള്ളത് അവൾ എന്നല്ല അതുപോലെ തന്നെ കാറ്റ് പവൻ അവനെ ഹി എന്നാണ് വിളിക്കാറുള്ളത് അവൾ എന്നുള്ളതല്ല പിന്നെ അതുപോലെ തന്നെ അമ്പിളി മാമൻ്റെ കേസ് പറയുമ്പോൾ ചന്ദ്രൻ്റെ കേസ് പറയുമ്പോൾ കുറച്ച് തമാശയായിട്ട് പറയാറുണ്ട് പണ്ട് അത് അമ്പിളിയായിരുന്നു അമ്പിളി പെണ്ണായിരുന്നു ഷീ ആയിരുന്നു അപ്പോൾ അത് ആണുങ്ങൾക്ക് പറ്റിയില്ല പുരുഷന്മാർക്ക് പയറ്ററിക്ക് പുരുഷന്മാർക്ക് പറ്റിയില്ല അങ്ങനെ നൈസായിട്ട് ഈ അമ്പിളീൻ്റെ കൂടെ എന്തും ചേർത്തു ഒരു മാമൻ കൂടെ അങ്ങനെ ചേർത്തു അങ്ങനെ അമ്പിളി പെണ്ണായ അമ്പിളി നൈസായിട്ട് അമ്പിളി മാമനായി അമ്പിളിയുടെ മാമനായി അമ്പിളി മാമൻ ആണായി ഓക്കെ അങ്ങനെ ഒരു തമാശ രീതിയിൽ പറയാറുണ്ട് എനിവേ ഞാനിപ്പോൾ പറഞ്ഞു വരുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് എക്കോ ഫെമിനിസം ദർ ഈസ് എ തിയറി എക്കോ ഫെമിനിസം യു ഹാവ് ടു ലേൺ ഇറ്റ് എക്കോ ഫെമിനിസം എക്കോ ഫെമിനിസം എന്നുള്ളൊരു തിയറിയാണ് ലിറ്ററേച്ചറിലൊരു തിയറിയാണ് ആ തിയറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിമൻ ആൻഡ് നേച്ചർ ആർ വെൽ കണക്റ്റഡ് ഓർ ദർ ഈസ് എ ലിങ്ക് നമ്മൾ പുരുഷന്മാർക്കുള്ളതിനേക്കാളിൽ എന്തോ ഒരു ലിങ്ക് ഒരു കണക്ഷൻ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് പ്രകൃതിയുമായിട്ടുണ്ട് അല്ലെങ്കിൽ അവർ ഈക്വൽ ആണ് അവർ സെയിം ആണ് എന്നൊക്കെ പറയുന്നൊരു തിയറിയാണ് എക്കോ ഫെമിനിസം ഓക്കെ അപ്പോൾ പ്രകൃതിയെക്കുറിച്ചുള്ള നേച്ചറിനെ കുറിച്ചുള്ള സ്പീച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൂടെ ഈ ഒരു തിയറി കൂടെ നിങ്ങൾ മൈൻഡിൽ ഓർത്തുവെക്കുക എക്കോ ഫെമിനിസം എന്നുള്ള ഈ ഒരു തിയറി ഇനി നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോകാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് എന്നുള്ളത് ലൈൻ ബൈ ലൈൻ ആയിട്ട് നോക്കാം ഓക്കെ ഓക്കെ ലെറ്റ്സ് ബിഗിൻ ദ സ്പീച്ച് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഹലോ ഐ ആം സെവൺ സുസൂക്കി സ്പീക്കിംഗ് ഫോർ ഇ സി ഒ ദ എൻവിറോൺമെൻറ്റൽ ചിൽഡ്രൻസ് ഓർഗനൈസേഷൻ ഇപ്പോൾ ഇ സി യോ എന്ന് പറയുന്നത് അതിന് ഫുള്ളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ദ എൻവിറോൺമെൻറ്റൽ ചിൽഡ്രൻസ് ഓർഗനൈസേഷൻ സോ ഫസ്റ്റ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലേ ഹലോ ഐ ആം സെവൻ സുസൂക്കി സ്പീക്കിംഗ് ഫോർ ഞാൻ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇവിടെ സ്പീക്കിംഗ് ഫോർ ദ എൻവിറോൺമെൻറ്റൽ ചിൽഡ്രൻസ് ഓർഗനൈസേഷൻ ഓക്കെ വി ആർ എ ഗ്രൂപ്പ് ഓഫ് ട്വൽഫ് ആൻഡ് തേർട്ടീൻ ഇയർ ഓൾ ദ ഓൾസ് ഫ്രം കാനഡ കാനഡ്രൈ ടു മേക്ക് എ ഡിഫറൻസ് അപ്പം ഞങ്ങളെന്ന് പറയുന്നത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് പ്രായമുള്ള കാനഡയിൽ നിന്നുള്ള കുട്ടികളാണ് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇതാണ് ഞങ്ങളുടെ പ്രായം എന്ന് പറയുന്നത് ഇതാണ് ഞങ്ങൾ വരുന്നത് കാനഡയിൽ നിന്നാണ് എന്തിനാണ് വന്നത് ട്രൈയിങ് ടു മെയ്ക്ക് എ ഡിഫറൻസ് ഒരു ഡിഫറൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഞങ്ങൾ ഞങ്ങൾ കാരണം എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുമോ നോക്കട്ടെ എന്ന് വിചാരിച്ച് വന്നതാണ് ഓക്കെ നമുക്ക് നോക്കാം വെനേസ സെറ്റി മോർഗൻ ഗെയ്സ്ലർ മിഷേൽ ഗ്യുഗ് ആൻഡ് മീ ഇതൊക്കെ പേരുകളാണ് കേട്ടോ ആൻഡ് മീ അതുപോലെ തന്നെ ഞാനും ഞങ്ങളൊക്കെ വന്നത് ഇങ്ങനെയാണ് വി റൈസ്ഡ് ആൾ ദ മണി അവർ സെൽഫ്സ് ടു കം സിക്സ് തൗസൻഡ് മൈൽസ് ടു ചാൽ യു അഡൽറ്റ്സ് യു മസ്റ്റ് ചെയ്ഞ്ച് യോ ബേസ് അപ്പോൾ ഞങ്ങൾ ഒരുപാട് പൈസ മുടക്കി ഒരുപാട് പൈസ ചിലവഴിച്ച് ഞങ്ങൾ ഇത്രയും ദൂരം താണ്ടിവിടെ വന്നത് സിക്സ് തൗസൻഡ് മൈൽസ് എന്ന് പറയുന്നുണ്ട് അത്രയും ദൂരം താണ്ടി ഞങ്ങളിവിടെ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ടു ചാൽ യു നിങ്ങളോടൊരു കാര്യം പറയാനാണ് ആരോട് അഡൾട്ട്സ് മുതിർന്ന അൾഡൽട്ടായിട്ടുള്ള മുതിർന്ന ആൾക്കാരോട് ഒരു കാര്യം പറയാനുണ്ട് ദാറ്റ് ഈസ് യു മസ്റ്റ് ചേഞ്ച് യുവസ് യുവർ വൈസ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വഴികൾ ഒന്ന് മാറ്റി പിടിക്കണം യു മസ്റ്റ് ചേഞ്ച് യുവർ വൈസ് ആ ഒരു കാര്യം പറയാനാണ് ഞങ്ങൾ ഇത്രയും ദൂരം സിക്സ് തൗസൻഡ് മൈൽസ് പാസ് ചെയ്ത് ഞങ്ങൾ ഒരുപാട് ക്യാഷൊക്കെ മുടക്കി ഞങ്ങളുടെ പൈസ ഒക്കെ മുടക്കി ഞങ്ങൾ ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്ന് പറയുന്നത് അതാണ് ഞങ്ങൾക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് ഓക്കെ കമ്മിങ് ഹ്യൂർ ടുഡേ ഐ ഹാവ് നോ ഹിഡൻ അജണ്ട ഞാനിപ്പോൾ ഇന്ന് ഇവിടെ വന്നതിൽ അതിന് പുറകിൽ യാതൊരു ഹിഡൻ അജണ്ടയും ഇല്ല ഓക്കെ ഹിഡൻ അജണ്ട അതായത് രഹസ്യമായിട്ട് യാതൊരു അജണ്ടയോ കാര്യങ്ങളോ ഒന്നുമില്ല ഒളിപ്പിച്ച് വെച്ച അജണ്ടയോ കാര്യങ്ങളോ ഒന്നും ഇല്ല എനിക്ക് ഐ ആം ഫൈറ്റിംഗ് ഫോർ മൈ ഫ്യൂച്ചർ ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തിനെതിരെ ഓക്കെ ഐ എം ഫൈറ്റിംഗ് ഫോർ മൈ ഫ്യൂച്ചർ എന്തിനെതിരെ നല്ല എന്തിനു വേണ്ടി ഫ്യൂച്ചറിന് വേണ്ടി എൻ്റെ നല്ല ഫ്യൂച്ചറിന് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്

കുറച്ച് പോയിൻസുകൾ നഷ്ടപ്പെടുക എന്നുള്ള ആ ഒരു മീനിങ് അല്ല അതിനുള്ളത് നമ്മുടെ ഭാവി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സിസ്റ്റൻസ് നഷ്ടപ്പെടുക എന്നുള്ളത് തന്നെയാണ് അർത്ഥം അല്ലേ അപ്പോൾ നമ്മളെല്ലാവരും ജീവിക്കുന്നത് നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും പാസ്റ്റ് നമ്മുടെ ഭൂതകാലങ്ങളിലുള്ള വേദനിപ്പിക്കുന്ന പല ഓർമ്മകളെയും നമ്മൾ മറക്കുന്നത് നല്ലൊരു പ്രസൻറ്റിനും അതുവഴി നല്ലൊരു ഫ്യൂച്ചറും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് പഠിക്കുന്നത് നല്ലൊരു ഫ്യൂച്ചർ നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലരുമായും നല്ല കോണ്ടാക്ട്സുകൾ വെക്കുന്നത് നമുക്ക് ഭാവിയിൽ നല്ലൊരു റിലേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ പ്രസൻറ്റ് പ്രസൻറ്റിന് നമ്മളാണ് ഏറ്റവും കൂടുതൽ പ്രസൻറ്റ് പാസ്റ്റ് ഫ്യൂച്ചർ ഈ മൂന്ന് ടെൻസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് പ്രസൻറ്റാണ് ഇന്നിനെ സ്നേഹിക്കണം ഇന്ന് ഇന്ന് അത് ഇന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുക എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലും പാനീയങ്ങൾ കുടിക്കണമെങ്കിൽ അതിൻ്റെ അവസാന ഡ്രോപ്പ് വരെ എൻജോയ് ചെയ്ത് കുടിക്കുക നമ്മൾ ലൈഫ് ആകെ ഒന്നേ ഉള്ളൂ പ്രസൻ്റ് എന്ന് പറയുന്നത് ഇന്ന് ഇന്നിനെ നമ്മൾ സ്നേഹിക്കണം ഈ ഇന്ന് ആണ് നാളെ ഒരിക്കൽ പാസ്റ്റായിട്ട് മാറുക ആ പാസ്റ്റ് എന്ന് പറയുന്നത് നല്ല രീതിയിലൊരു പാസ്റ്റ് ആവണമെങ്കിൽ നമ്മൾ ആദ്യം പ്രസൻറ്റിനെ സ്നേഹിക്കണം അതുപോലെ തന്നെ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകാനും കാരണം പ്രസൻറ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം പ്രസൻ്റ് ലൈഫ് ഇപ്പോൾ നമ്മൾ എങ്ങനെയാണോ ആ ഒരു കാലമുണ്ടല്ലോ അതിന് ഇഷ്ടപ്പെട്ട് ജീവിക്കുക എന്താണെങ്കിലും ചാപ്റ്ററിലേക്ക് വരുന്നു നോക്കാം നമുക്ക് ഇനി എന്തൊക്കെയാണ് പറഞ്ഞു പോകുന്നത് എന്നുള്ളത് സോ ലൂസിങ് മൈ ഫ്യൂച്ചർ ഈസ് നോട്ട് ലൈക്ക് ലൂസിങ് ആൻ ഇലക്ഷൻ ഓർ എ ഫ്യൂ പോയിൻറ്റ്സ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് ഐ എം ഹിയോ ടു സ്പീക്ക് ഫോർ ആൾ ജനറേഷൻസ് ടു കം സോ ഞാനിവിടെ വന്നത് എല്ലാവരോടും സംസാരിക്കാനാണ് എല്ലാ ജനറേഷനിലും പെട്ട ആൾക്കാരോടും സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഐ എം ഹിയോ ടു സ്പീക്ക് ഫോർ ആൾ ജനറേഷൻസ് ടു കം ഐം ഹിയോ ടു സ്പീക്ക് ഓൺ ബിഹാഫ് ഓഫ് ദ സ്റ്റാവിംഗ് ചിൽഡ്രൻ എറൗണ്ട് ദ വേൾഡ് ഹൂസ് ക്രൈസ് ഗോ അൻഹേർഡ് ഐം ഹിയോ ഹി ഐം ഹിയോ ടു സ്പീക്ക് ഞാനിവിടെ വന്നത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എന്തിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ എന്തിനെ മറപറ്റി സ്നേഹം മറപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത് സ്റ്റാവിംഗ് ചിൽഡ്രൻ എറൌണ്ട് ദ വേൾഡ് സ്റ്റാവിംഗ് എന്നാണ് പട്ടിണി നടക്കുന്ന കുട്ടികളല്ലേ സ്റ്റാവിംഗ് ചിൽഡ്രൻ എറൗണ്ട് ദ വേൾഡ് സോറി ഹൂസ് ക്രൈസ് ഗോ അൺഹേർഡ് അവർ കരയുന്നുണ്ട് പക്ഷെ അവരുടെ കരച്ചിൽ കേൾക്കുന്നില്ല നമ്മൾ നമുക്കൊരു പ്രശ്നമുണ്ട് നമ്മൾ ഈ സഹായം സിമ്പതി ഇതൊക്കെ എന്തോ എനിക്കറിഞ്ഞുകൂടാ ചിലരോട് മാത്രമേ നമ്മൾ കാണിക്കാറുള്ളൂ കണ്ണിൽ പെടാതെ പോകുന്നവരുണ്ട് ഒരുപാട് പേര് അവരുടെ കരച്ചിലോ ഒന്നും നമ്മൾ കേൾക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം നോക്കാം എനിവേ നമ്മുടെ സുസൂക്കി പറയുകയാണ് ഐ ആം ഹിയോ ടു സ്പീക്ക് ഫോർ ഓൾ ജനറേഷൻസ് ടു കം ഐ എം ഹിയോ ടു സ്പീക്ക് ഓൺ ബിഹാഫ് ഓഫ് ദി സ്റ്റാവിംഗ് ചിൽഡ്രൺ അവർക്ക് വേണ്ടി സംസാരിക്കാനാണ് ഞാനിവിടെ വന്നത് എറൌണ്ട് ദ വേൾഡ് ഹൂസ് ക്രൈസ് ഗോ അൺഹേർഡ് അവരുടെ കരച്ചിലൊന്നും ആരും കേൾക്കുന്നില്ല ഐ എം ഹിയോ ടു സ്പീക്ക് ഫോർ ദി കൗണ്ട്ലെസ് ആനിമൽസ് ഞാനിവിടെ വന്നിരിക്കുന്നത് സംസാരിക്കാൻ വന്നിരിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ് ഫോർ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ആർക്കു വേണ്ടി ദി കൗണ്ട്ലെസ് ലെസ് ആനിമൽസ് എണ്ണിയാലൊടുങ്ങാത്ത മൃഗങ്ങൾ ഡയിങ് മരിച്ചുകൊണ്ടിരിക്കണവർ ഡൈയിങ് അക്രോസ് ദിസ് പ്ലാനറ്റ് ബിക്കോസ് ദ ഹാവ് നൊവേർ ലെഫ്റ്റ് ടു ഗോ എങ്ങോട്ടും പോവാനില്ലാതെ ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കണക്കിന് മൃഗങ്ങളെ മൃഗങ്ങളുണ്ട് അവർക്കു വേണ്ടി സംസാരിക്കാനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ സോ ദെൻ വി കനോട്ട് അഫോർഡ് ടു ബി നോട്ട് ഹിയർ നോട്ട് ഹേർഡ് അപ്പോൾ ഞങ്ങൾക്ക് ഇത് കേൾപ്പിക്കാതിരിക്കാൻ പറ്റില്ല നിങ്ങളിത് കേൾക്കണം നിർബന്ധമായിട്ടും കേൾക്കണം എന്ന് പറയാണ് ഐ എം അഫ്രൈഡ് ടു ഗോ ഔട്ട് ഇൻ ദി സൺ എനിക്ക് ഇപ്പോൾ പുറത്ത് പോകാൻ പേടിയാണ് പുറത്തിറങ്ങാൻ പേടിയാണ് ഐ എം അഫ്രൈഡ് ടു ഗോ ഔട്ട് ഇൻ ദി സൺ നൗഫ് ഇപ്പോൾ പുറത്തിറങ്ങാൻ എനിക്ക് പേടിയാണ് ബിക്കോസ് കാരണം ബിക്കോസ് ഓഫ് ദി ഹോൾസ് ഇൻ ദ ഓസോൺ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചതാണ് ഓസോൺ പാളി അതിന് വിള്ളൽ ഏറ്റിട്ടുണ്ടെന്നൊക്കെ നമുക്കറിയാം അല്ലേ അപ്പോൾ അത് ആ ഒരു കാര്യം എടുത്ത് പറയുകയാണ് എനിക്ക് പുറത്തിറങ്ങാൻ പേടിയാണ് കാരണം എന്താണ് ബിക്കോസ് ഓഫ് ദ ഹോൾസ് ഇൻ ദ ഓസോൺ ഓസോണിലുള്ള സുഷിരങ്ങൾ കാരണം ഐ ആം അഫ്രൈഡ് ടു ബ്രീത്ത് ദ എയർ എനിക്ക് ഒന്ന് ശ്വാസം എടുക്കാൻ പോലും എനിക്ക് പേടിയാണ് ബിക്കോസ് കാരണം ഐ ഡോ നോ വാട്ട് കെമിക്കൽസ് ആർ ഇൻ ഇറ്റ് എനിക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെ കെമിക്കൽസ് ആണ് എയറിലുള്ളത് എന്നുള്ളത് നോക്കൂ എങ്ങോട്ടാണ് ഈ ഒരു കുട്ടി വിരൽ ചൂണ്ടുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക പൊല്യൂട്ടഡായുള്ള എയർ അല്ലേ അതുപോലെ തന്നെ അന്തരീക്ഷം ഓസോൺ പാളിലെ വിള്ളൽ ഇതിനൊക്കെ കാരണം ഒരു പരിധിവരെ മനുഷ്യൻ തന്നെയാണ് മനുഷ്യൻ ഇൻഡസ്ട്രിയലൈസേഷൻ മോഡേൺ വേൾഡ് ഓക്കെ അങ്ങനെ ഒരുപാട് ഒരുപാട് ഡിഫോറസ്ട്രേഷൻ അങ്ങനെ ഒരുപാട് 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 കാരണങ്ങളുണ്ട് ഐ യൂസ് ടു ഗോ സോറി യെസ് തന്നെയാണ് അല്ലേ ഐ യൂസ് ഇടിച്ച് യു ഗോ ഫിനിഷിങ് ഇൻ വാൻകോവ് വിത്ത് മൈ ഡാഡ് ആൻഡിൽ ജസ്റ്റ് എ ഫ്യൂ ഇയേഴ്സ് എ ഗോ വെൻ വി ഫൗണ്ട് ദ ഫിഷ് ഫുൾ ഓഫ് ക്യാൻസേഴ്സ് ഐ യൂസ് ടു ഗോ ഫിനിഷ് ഫിഷിംഗ് ഇൻ വാൻകോവ് വാൻകോവർ പ്ലേസ് ആണ് സോ വാൻകോവറില് വാൻകോവർ എന്ന് പറയുന്നത് പ്ലേസ് മീൻസ് നദിയാണ് കേട്ടോ സോ ഇറ്റ്സ് റിവർ അവിടെ ഞാൻ എന്ത് ചെയ്തിരുന്നു മീൻ പിടിക്കാനായിട്ട് പോയിരുന്നു എൻ്റെ അച്ഛൻ്റെ കൂടെ മീൻ പിടിക്കാനായിട്ട് ഞാൻ പോയിരുന്നു അണ്ടിൽ ജസ്റ്റ് എ ഫ്യൂ ഇയേഴ്സ് എഗോ കുറച്ച് വർഷം മുമ്പ് വരെ ഞാൻ പോയത് പിന്നീട് ഞാൻ പോയിട്ടില്ല വെൻ അപ്പോൾ എപ്പോഴാണ് നിർത്തിയത് വെൻ വി ഫൗണ്ട് ദ ഫിഷ് ഫുൾ ഓഫ് ക്യാൻസേഴ്സ് ഒരിക്കലും ഞങ്ങൾ ഒരു മീനിനെ കണ്ടു ആൻഡ് ഇറ്റ് വാസ് ഫുൾ ഓഫ് ക്യാൻസേഴ്സ് ക്യാൻസർ ബാധിച്ച ഒരു ഫിഷിനെ ഞങ്ങൾ കണ്ടു അതിനുശേഷം ഞങ്ങൾ പിന്നീട് അങ്ങോട്ട് മീൻ പിടിക്കാൻ വേണ്ടി പോയിട്ടില്ല ആൻഡ് നൗ വി ഹിയർ എബൌട്ട് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഗോയിങ് എക്സ്റ്റിങ്ക്ട് എവ്രി ഡേ പിന്നെ ഇന്നത്തെ കാലത്ത് നമ്മൾ കേൾക്കുന്നുണ്ട് ഒരുപാട് ആനിമിൾസും അതുപോലെ തന്നെ ഒരുപാട് പ്ലാന്റ്സും ദേ ആർ ഗോയിങ് എക്സ്റ്റിങ്ക്ട് അവർ മാഞ്ഞു മാഞ്ഞു പോവുകയാണ് അതായത് എന്താ വംശനാശം സംഭവിച്ചു പോവുകയാണ് എവ്രി ഡേയ് വാനിഷിങ് ഫോർ എവർ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് അവർ ഫോർ എവർ എന്നേക്കുമായി അല്ലേ അപ്പോൾ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആനിമൽസ് ഉണ്ട് അവരുടെ എണ്ണൊക്കെ ശരിക്കും അല്ലെങ്കിൽ അവരുടെ നമ്പർ അവർക്ക് കൂടാണ് ഈ അനിമൽസ് അവർ കൂടുകയാണ് അതുപോലെ തന്നെ പ്ലാന്റ്സ് ഉണ്ട് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സ് ഇതൊക്കെ ഒരു പക്ഷെ ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നാളെ ഒരിക്കൽ വരുന്ന തലമുറയ്ക്ക് കാണാൻ പറ്റുമെന്നുള്ളത് അറിയില്ല ഇൻ മൈ ലൈഫ് എൻ്റെ ലൈഫിൽ ഐ ഹാവ് ഡ്രീംഡ് ഓഫ് സീയിങ് ദി ഗ്രേറ്റസ്റ്റ് ഹെർഡ്സ് ഓഫ് വൈൽഡ് ആനിമൽസ് എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് വലിയ ആനിമൽസിൻ്റെ കൂട്ടങ്കത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട് ജംഗിൾസ് കാട് കണ്ടിട്ടുണ്ട് ആൻഡ് റൈൻ ഫോറസ്റ്റ് മഴക്കാടുകൾ കണ്ടിട്ടുണ്ട് ഫുൾ ഓഫ് ബേഡ്സ് ഇഷ്ടംപോലെ പക്ഷികൾ നിറഞ്ഞു നിൽക്കുന്ന മഴക്കാടുകൾ കണ്ടിട്ടുണ്ട് ആൻഡ് ബട്ടർഫ്ലൈസ് പൂമ്പാറ്റകൾ കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഇവള് സ്വപ്നം ഐ ഡ്രീംഡ് എന്നാണ് പറയുന്നത് അല്ലേ ഐ ഡ്രീം ടു ഓഫ് സീങ് അപ്പോൾ ഞാൻ സ്വപ്നം കാണാറുണ്ട് ഐ ഹാവ് ഡ്രീംഡ് ഓഫ് സീയിങ് ദ ഗ്രേറ്റ് ഹേർഡ്സ് ഓഫ് വൈൽഡ് ആനിമൽസ് സോ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ സ്വപ്നം കാണാറുണ്ട് ആനിമിൾസിനെ കുറിച്ചും ജംഗിളിനെ കുറിച്ചും അതുപോലെ റെയിൻ ഫോറസ്റ്റ് ആൻഡ് ഇറ്റ് ഇറ്റ് വാസ് ഫിൽഡ് വിത്ത് ബേർഡ്സ് അതുപോലെ ബട്ടർഫ്ലൈസ് ഇതൊക്കെ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ വരാറ് ഇതൊക്കെ ഞാൻ സ്വപ്നം കാണാറുണ്ട് ബട്ട് നവ് ഐ വോണ്ട് അവർ ഇപ്പം ഞാൻ അതിശയിച്ച് പോവാണ് ഇഫ് ദേ വിൽ ഈവൻ എക്സിസ്റ്റ് ഫോർ മൈ ചിൽഡ്രൻ ടു സീ ഇവയൊക്കെ ഇവയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് എൻ്റെ സ്വപ്നത്തിൽ വരുന്നത് പക്ഷേ ഇതൊക്കെ നാളെ ഒരിക്കൽ എൻ്റെ കുട്ടികൾക്ക് കാണാനുണ്ടാവുമോ എന്ന് ചോദിക്കുകയാണ് ഈ പന്ത്രണ്ട് വയസ്സുകാരി നാളെ ഒരിക്കൽ എൻ്റെ കല്യാണം കഴിഞ്ഞ് എൻ്റെ കുട്ടികൾക്ക് എൻ്റെ കുട്ടികൾക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമോ എനിക്കറിഞ്ഞൂടാ ഓക്കെ ഡിഡ് യു ഹാവ് ടു വറി അബൌട്ട് ദീസ് ലിറ്റിൽ തിങ്സ് വെൻ യു വെറി മൈ ഏജ് എൻ്റെ ഈ ഒരു ഏജിൻ്റെ കാലത്ത് എൻ്റെ ഒരു ഏജ് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ വിഷമിച്ചിരുന്നോ എന്ന് ചോദിക്കുകയാണ് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ വിഷമിച്ചിരുന്നോ നമുക്ക് ഒരു 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 സൈലൻസ് ആയിരിക്കും നമുക്ക് അവിടെ ഉണ്ടാവുക കാരണം നമുക്ക് നമ്മുടെ ലൈഫ് വേറെ കുറേ കാര്യങ്ങളെ ചുറ്റിപ്പറ്റി അങ്ങനെ ഹാപ്പി ആയിട്ട് പോവുകയാണ് പ്രകൃതിയെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ ആർക്ക സമയമല്ലേ ഡിഡ് യു ഹാവ് ടു വറി അബൌട്ട് ദീസ് ലിറ്റിൽ തിങ്സ് വേണ്ട യു വേർ ഇൻ യു വേർ ഇൻ മൈ ഏജ് എൻ്റെ ഈ ഒരു ഏജിൻ്റെ കാലത്ത് നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ വറിയിടമായിരുന്നോ എന്ന് ചോദിക്കുകയാണ് ഇവിടെ ഏജ് എന്ന് പറയുന്നത് ഈ ഒരു പ്രസംഗം സ്പീച്ച് നടത്തുന്നത് ട്വൽഫ് ഓക്കേ പന്ത്രണ്ടാം വയസ്സിലാണ് നോക്കാം ഇനി എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് ആൾ ദിസ് ഈസ് ഹാപ്പനിങ് ബിഫോർ അവർ ഐസ് ആൻഡ് യെറ്റ് വി ആക്ട് ആസ് ഇഫ് വി ഹാവ് ആൾ ദി ടൈം വി വോണ്ട് ആൻഡ് ആൾ ദ സൊല്യൂഷൻസ് ഈ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് നമ്മുടെ കണ്ണു മുമ്പിലാണ് ആൾ ദിസ് ഈസ് ഹാപ്പനിങ് ബിഫോർ അവർ ഐസ് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലാണ് ഒക്കെ നടക്കുന്നത് ആൻഡ് യെറ്റ് എന്നിട്ടും എന്നിരുന്നാലും യെറ്റ് എന്ന് പറഞ്ഞാൽ എന്നിരുന്നാലും എന്നിരുന്നാലും വി ആക്ട് ആസ് ഇഫ് വി ഹാവ് ആൾ ദി ടൈം വി വോണ്ട് ആൻഡ് ആൾ ദി സൊല്യൂഷൻസ് എന്നിട്ടും ഇതൊക്കെ നടക്കുന്ന നമ്മുടെ കണ്ടൻറ്റ് മുമ്പിലാണ് എന്നിട്ടും നമ്മൾ ആക്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ് പോലെ ഏതുപോലെ ഇഫ് വി ഹാവ് ഓൾ ദ ടൈം നമുക്ക് ഒരുപാട് ടൈം ഉണ്ട് ഇതൊക്കെ റിക്കവർ ചെയ്തെടുക്കാൻ ഒരുപാട് സമയമുണ്ട് വി വാണ്ട് ആൻഡ് ഓൾ ദ സൊല്യൂഷൻസ് നമുക്ക് എല്ലാ സൊല്യൂഷനും നമ്മളുടെ കയ്യിലുണ്ട് എന്നുള്ള പോലെയാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് പറയുന്നത് ഓക്കെ ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ നടക്കുന്നുണ്ട് വംശനാശം സംഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രകൃതിക്ക് കോട്ടം സംഭവിക്കുന്നുണ്ട് ഇതെല്ലാം സംഭവിക്കുന്നത് മനുഷ്യന്മാരുടെ കൺമുമ്പിലാണ് അവരിതൊക്കെ കാണുന്നുണ്ട് പക്ഷേ അവർ അവരിതിനൊന്നും ഇറങ്ങി പ്രതികരിക്കുന്നില്ല അല്ലെങ്കിൽ അതൊന്നും കുഴപ്പമില്ല അതിനൊക്കെ നമുക്ക് ടൈമുണ്ട് നേരക്കി എടുക്കാൻ ടൈമുണ്ട് അതല്ലെങ്കിൽ അതിനൊക്കെ നമുക്ക് സൊല്യൂഷൻസ് ഉണ്ട് എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് ഇപ്പോഴും മനുഷ്യർക്കുള്ളത് എന്ന് മനുഷ്യർ കുറ്റപ്പെടുത്താണ് അവിടെ ചെയ്യുന്നത് ഐ ആം ഓൺലി എ ചൈൽഡ് ഞാനൊരു കുട്ടിയാണ് ഞാൻ വെറും ഒരു കുട്ടിയാണ് ഐ ആം ഓൺലി എ ചൈൽഡ് ഓക്കെ ഞാൻ ചെറിയൊരു കുട്ടി മാത്രമാണ് ഞാൻ ആൻഡ് ഐ ഡോണ്ട് ഹാവ് ഓൾ ദി സൊല്യൂഷൻസ് പക്ഷേ ഐ ഡോട്ട് ഹാവ് ഓൾ ദി സൊല്യൂഷൻസ് എനിക്ക് സൊല്യൂഷൻസ് ഒന്നുമില്ല ഇതൊക്കെ എങ്ങനെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നുള്ള സൊല്യൂഷൻസിനെ കുറിച്ചിട്ടൊന്നും എനിക്ക് ബോധ്യമില്ല ബട്ട് ഐ വാണ്ട് യു ടു റിയലൈസ് നീതർ ടു യു പക്ഷേ എനിക്ക് നിങ്ങളോടൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് റിയലൈസ് ചെയ്യണം നിങ്ങളൊരു കാര്യം റിയലൈസ് ചെയ്യണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളത് ചെയ്യുമല്ലോ എന്നുള്ളതൊന്നും അറിയില്ല നീതർ ടു യു നിങ്ങളത് ചെയ്യൂലെങ്കിലും ഒന്നും ചെയ്യൂലെന്നുണ്ടെങ്കിലും നിങ്ങളൊന്നും അതിന് പ്രകൃതിയെ സേവ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രകൃതിയെ പ്രൊട്ടക്ട് ചെയ്യാനൊന്നും നിങ്ങൾ ഇറങ്ങി തിരിക്കില്ല എങ്കിൽ പോലും എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് നിങ്ങളൊരു കാര്യം റിയലൈസ് ചെയ്യണം എന്താണത് പോയിൻറ്റ് പോയിന്റ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ആ കുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഓക്കെ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ആ ഓരോ പോയിന്റും രസകരമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്കിത് നോക്കാം എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത് നോക്കൂ യു ഡോൺ നോ ഹൗ ടു ഫിക്സ് ദ ഹോൾസ് ഇൻ അവർ ഓസോൺ ലെയർ നിങ്ങൾക്കറിയില്ല എങ്ങനെയാണ് ഓസോൺ ലെയർ അതിൻ്റെ ആ ഒരു വിള്ളൽ വന്ന ആ ഹോൾസ് എങ്ങനെ നിങ്ങൾക്ക് അടയ്ക്കാം എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല രണ്ടാമത്തെ പോയിന്റ് യു ഡോൺ നോ ഹൗ ടു ബ്രിങ്ക് സാൽമൺ ബാക്കപ്പ് എ ഡെഡ് സ്ട്രീം സാൽമൺ എന്ന് പറയുന്നത് ഫിഷാണ് സോ യു ഡോൺ നോ ഹൗ ടു ബ്രിങ്ക് സാൽമൺ ബാക്കപ്പ് എ ഡെഡ് സ്ട്രീം അപ്പോൾ ഡെഡ് സ്ട്രീം സ്ട്രീം എന്ന് പറഞ്ഞാൽ അരുവി നദി എന്നൊക്കെ പറയാം അപ്പോൾ ഡെഡ് സ്ട്രീം എന്ന് പറഞ്ഞാൽ വറ്റിപ്പോയ നദിയാണ് ഉദ്ദേശിക്കുന്നത് സോ യു ഡോൺ നോ ഹൗ ടു ബ്രിങ്ക് സാൽമൺ ബാക്കപ്പ് എ ഡെഡ് സ്ട്രീം വറ്റിപ്പോയ ഒരു നദിയിൽ എങ്ങനെ സാൽമൺ അതായത് ഫിഷാണ് ഞാൻ പറഞ്ഞു ആ ഒരു ഫിഷിനെ തിരികെ കൊണ്ടുവരാം എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല മൂന്നാമത്തെ പോയിന്റ് യു ഡോണ്ട് നോ ഹൗ ടു ബ്രിങ് ബാക്ക് ആൻ അനിമൽ നൗ എക്സ്റ്റിങ്ക്ട് ഇപ്പോൾ വംശനാശം സംഭവിച്ച് മഞ്ഞിക്കൊണ്ടിരിക്കുന്ന ഒരു മൃഗത്തിനെ ഒരു അനിമലിനെ എങ്ങനെ തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാം എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല ലാസ്റ്റ് പോയിന്റ് ആൻഡ് യു ക്യാൻ ടു ബ്രിങ് ബാക്ക് ഫോറസ്റ്റ് ദാറ്റ് വൺസ് ഗ്ലു വെ ഈസ് നൗ ഡെസേർട്ട് ഇന്ന് മരുഭൂമിയായ ഇന്ന് ഡെസേർട്ടായ പക്ഷേ മുമ്പൊരിക്കൽ നിറഞ്ഞു നിന്നിരുന്ന ആ ഒരു ഫോറസ്റ്റ് അതിനെ തിരികെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയില്ല ഓക്കെ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് ഈ നാല് കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഓസോൺ ഹോൾ ഫിക്സ് ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾക്ക് വറ്റി വരണ്ട ഒരു നദിയിൽ മത്സ്യത്തിനെ തിരികെ കൊണ്ടുവരാൻ സാധിക്കില്ല നിങ്ങൾക്ക് വംശനാശം സംഭവിച്ചുകൊണ്ട് പോകുന്ന ആനിമൽസിനെ തിരികെ കൊണ്ടുവരാൻ സാധിക്കില്ല നിങ്ങൾക്ക് ഡെസേർട്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പണ്ടത്തെ ആ ഒരു ഫോറസ്റ്റ് ഉണ്ടല്ലോ നിറഞ്ഞു നിന്ന ആ ഒരു ഫോറസ്റ്റ് അറ്റ്മോസ്ഫിയർ ആ ഒരു ആംബിയൻസ് അത് തിരികെ കൊണ്ടുവരാൻ സാധിക്കില്ല എന്നിട്ട് ഈ കുട്ടി അതാണ് ഇമ്പോർട്ടൻറ്റ് ഇഫ് യു ഡോൺ നോ ഹൗ ടു ഫിക്സ് ഇറ്റ് ഇതൊന്നും എങ്ങനെ റെഡിയാക്കാം എന്ന് നിങ്ങൾക്കറിയില്ല എങ്കിൽ പ്ലീസ് സ്റ്റോപ്പ് ബ്രേക്കിംഗ് ഇറ്റ് ദയവ് ചെയ്ത് ഇതിനൊക്കെ നശിപ്പിക്കുന്ന പരിപാടി ഒന്ന് നിർത്തിക്കൂടെ എന്ന് ചോദിക്കുകയാണ് ചോദിക്കുകയാണവിടെ ആശ്ചര്യത്തോട് കൂടിയിട്ട് പറയുകയാണത് ഇഫ് യു ഡോണ്ട് നോ ഹൗ ടു ഫിക്സ് ഇറ്റ് പ്ലീസ് സ്റ്റോപ്പ് ബ്രേക്കിംഗ് ഇറ്റ് അത് പറയുകയാണ് അല്ലേ അത് ക്വസ്റ്റ്യൻ ചോദിക്കുക അല്ല അത് പറയുകയാണ് അങ്ങനെ ദയവ് ചെയ്ത് ഇങ്ങനെ ഇതൊക്കെ ബ്രേക്ക് ചെയ്യുന്നത് നിർത്തിക്കൂടെ ഇതൊക്കെ അറിയില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ആ ഒരു വലിയൊരു ചോദ്യം ഇഫ് യു ഡോണ്ട് നോ ഹൗ ടു ഫിക്സ് ഇറ്റ് ഇതൊക്കെ എങ്ങനെ തിരികെ കൊണ്ടുവരാം അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ റെഡിയാക്കാം എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല എങ്കിൽ പ്ലീസ് സ്റ്റോപ്പ് ഡൂയിങ് ദീസ് എന്ന് പറയാണ് ഹിയർ യു മേ ബി ഡെലിഗേറ്റ്സ് ഓഫ് യുവർ ഗവൺമെൻറ്സ് ബിസിനസ് പീപ്പിൾ ഓർഗനൈസേഴ്സ് റിപ്പോർട്ടേഴ്സ് ഓർ പൊളിറ്റീഷ്യൻസ് ഇപ്പോൾ ഇവിടെ നിങ്ങളെന്ന് പറയുന്ന ഒരു പക്ഷേ വലിയ മഹത് വ്യക്തികളാവാം ഡെലിഗേറ്റ്സ് ആവാം ആരുടെയൊക്കെ ഓഫ് യുവർ ഗവൺമെൻറ്സ് ബിസിനസ് പീപ്പിൾ ഓർഗനൈസേഴ്സ് റിപ്പോർട്ടേഴ്സ് ഓർ പൊളിറ്റീഷ്യൻസ് ഇപ്പോൾ പൊളിറ്റീഷ്യൻസിൻ്റെയോ റിപ്പോർട്ടേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഓർഗനൈസേഴ്സിൻ്റെയോ ബിസിനസ് പീപ്പിളിൻ്റെയോ ഗവൺമെൻറ്റിൻ്റെയൊക്കെ വിശിഷ്ട വ്യക്തികളാവാം ആയ പേഴ്സണാലിറ്റീസ് ആവാം നിങ്ങൾ അവർക്കൊക്കെ പ്രിയമുള്ള ഒരാളാകാം ഡെലിഗേറ്റ്സ് ആവാം ബട്ട് റിയലി പക്ഷെ അതൊക്കെ പക്ഷേ യഥാർത്ഥത്തിൽ അതിനൊക്കെ പുറമേ യു ആർ എ മദർ യു ആർ മദേഴ്സ് ആൻഡ് ഫാദേഴ്സ് നിങ്ങളെന്ന് പറയുന്നത് അച്ഛനും അമ്മയൊക്കെയാണ് നിങ്ങൾ അല്ലേ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ അതല്ലെങ്കിൽ ബ്രദറും സിസ്റ്ററും ഒക്കെയാണ് നിങ്ങൾ അതല്ലെങ്കിൽ ആൺസ് ആൻഡ് അങ്കിൾസ് അതല്ലെങ്കിൽ ആൺസ് അതുപോലെ തന്നെ അങ്കിൾ ഇതൊക്കെയാണ് നിങ്ങൾ അപ്പോൾ നമ്മൾ മനുഷ്യരാണ് എന്നുള്ളൊരു കാര്യമാണ് അവിടെ ഉണർത്തിക്കുന്നത് നമുക്ക് നമുക്ക് റിലേറ്റീവ്സ് ഉണ്ട് നമുക്ക് കോൺടാക്ട്സുകളുണ്ട് നമ്മൾ എന്തല്ല ഗവൺമെൻറ്റിൻ്റെയോ അതല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഴ്സിൻ്റെയോ റിപ്പോർട്ടേഴ്സിൻ്റെയോ പൊളിറ്റീഷ്യൻസിൻ്റെയോ ഡെലിഗേറ്റ്സ് മാത്രമല്ല അവരുടെ പ്രതിനിധികൾ മാത്രമല്ല നമ്മൾ നമുക്ക് കുടുംബമുണ്ട് നമുക്ക് കുടുംബമുണ്ട് നമ്മളുടെ കീഴിൽ ഒരു നമ്മളൊരു പക്ഷേ അച്ഛനാവാം നമ്മളൊരു പക്ഷേ അമ്മയാവാം നമ്മളൊരു പക്ഷേ അനിയനാവാം അനിയത്തിയാവാം അങ്കിളാവാം ആൻറ്റി ആവാം ഓക്കെ സോ ആൻഡ് ആൾ ഓഫ് യു ആർ സമ്പഡീസ് ചൈൽഡ് അത് നമ്മളൊക്കെ എന്ന് പറയുന്നത് ആരുടെയൊക്കെയോ കുട്ടികളാണ് അല്ലേ നമുക്കുണ്ട് അച്ഛനുണ്ട് നമുക്ക് അമ്മയുണ്ട് സോ നമ്മൾ ആരുടെയൊക്കെയോ കുട്ടികളാണ് നമ്മൾ സോ ആ ഒരു ബോധ്യം നമുക്ക് വേണമെന്ന് പറയുകയാണ് നമ്മളെല്ലാവരും മനുഷ്യരാണ് എന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം നാളെ നമ്മളുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ പ്രകൃതി വേണം ഓക്കെ വി വാണ്ട് ടു സേഫ് നേച്ചർ ഇൻ ഓർഡർ ടു ലിവ് ഹിയർ ഐ ആം ഓൺലി എ ചൈൽഡ് ഞാനൊരു കുട്ടി മാത്രമാണ് നോക്കൂ ചെറിയ കുട്ടി മാത്രമായിട്ടൊക്കെ ഇടയ്ക്ക് അന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് പക്ഷേ വരുന്ന സംസാരം നോക്കൂ ഐ ആം ഓൺലി എ ചൈൽഡ് യെറ്റ് ഐ നോ വി ആർ ആൾ പാർട്ട് ഓഫ് എ ഫാമിലി ഞാനൊരു കുട്ടിയാണ് പക്ഷെ എനിക്കറിയാം എന്ത് നമ്മളെല്ലാവരും ഒരു എന്നുള്ള കാര്യം എനിക്കറിയാം നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് പറയുകയാണ് അതാണ് അതിൻ്റെ ഒരു ധ്വനി ഫൈവ് ബില്യൺ സ്ട്രോങ് ഇൻ ഫാക്റ്റ് തേർട്ടി മില്യൺ സ്പീഷീസ് സ്ട്രോങ് ആൻഡ് വി ആൾ ഷെയർ ദ സെയിം എയർ ഇപ്പം നമ്മളെന്ന് പറയുന്നത് വലിയൊരു ഫാമിലിയാണ് ഫൈവ് ബില്യൺ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ് ഇൻഫാക്റ്റ് തേർട്ടി മില്യൺ സ്പീഷീസ് അതിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ആൻഡ് വി ആൾ ഷെയർ ദ സെയിം എയർ മൃഗങ്ങളായിക്കോട്ടെ മനുഷ്യരായിക്കോട്ടെ സെയിം എയർ ആണ് നമ്മൾ ശ്വസിക്കുന്നത് അതുപോലെ വാട്ടർ ആൻഡ് സോയിൽ ബോർഡേഴ്സ് ആൻഡ് ഗവൺമെൻറ്സ് വിൽ നെവർ ചേഞ്ച് ദാറ്റ് അപ്പോൾ ഇതൊക്കെയാണ് ഒരേ വായുവാണ് നമ്മൾ ശ്വസിക്കുന്നത് ജലം സോയിൽ ഇതൊക്കെ ആനിമൽസിനും അതുപോലെ തന്നെ ഹ്യൂമൻ ബീങ്സിനും ഒക്കെ അതുപോലെ പ്ലാന്റ്സിനും ഒക്കെ സെയിമാണ് ഒരു ഗവൺമെൻറിന്മാതിരി യാതൊരു മാറ്റവും വരുത്താൻ സാധിക്കില്ല അതൊക്കെ പ്രപഞ്ച സത്യങ്ങളാണ് ഐ ആം ഓൺലി എ ചൈൽഡ് ഞാനൊരു കുട്ടി മാത്രമാണ് എറ്റ് എന്നിരുന്നാലും ഐ നോ വി ആർ ആൾ ഇൻ ദിസ് ടു ഗെതർ ആൻഡ് ഷുഡ് ആക്ട് ആസ് വൺ സിംഗിൾ വേൾഡ് ടു വേർഡ്സ് വൺ സിംഗിൾ ഗോൾ ഞാനൊരു കുട്ടി മാത്രമാണ് പക്ഷെ എനിക്കറിയാം എല്ലാതി എല്ലാ കാര്യങ്ങളും റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം എന്നുള്ളത്

പോവേർട്ടി എൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസ് സൊല്യൂഷ് അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ ഉപയോഗിക്കുകയാണ് എങ്കിൽ വാട്ട് എ വണ്ടർഫുൾ പ്ലേസ് ദിസ് എർത്ത് വുഡ് ബി നമ്മുടെ ഭൂമി എത്ര മനോഹരമായ ഒരു ഏർത്ത് ആയി അല്ലെങ്കിൽ ഒരു വേൾഡായി അല്ലെങ്കിൽ ഒരു പ്ലേസ് ആയി മാറും എന്ന് ആശ്ചര്യപ്പെടുകയാണ് ശരിയാണ് ഒരുപാട് ക്യാഷ് നമ്മൾ യുദ്ധങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ആയുധ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആ ക്യാഷ് ശരിക്കും അത് മൊത്തം വേണ്ട അതിലൊരു ഭാഗമെങ്കിലും നമ്മൾ പോവേർട്ടി അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പോവേർട്ടി അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാം അതുപോലെ തന്നെ എൻവിറോൺമെൻ്റിൽ ക്രൈസിസ് അതിന് അത് സോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര മനോഹരമായ ഒരു ഭൂമിയാകും അല്ലെങ്കിൽ എത്ര മനോഹരമായ ഒരു പ്ലേസ് ആകും നമ്മുടെ ഭൂമി ഈ കുട്ടി ആശ്ചര്യത്തോടു കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്പീച്ച് എന്ന് പറഞ്ഞാൽ ചുരുക്കമാർ ഒരു ആണ് അല്ലേ ഇതൊക്കെ നമ്മൾ റിയലൈസ് ചെയ്യിപ്പിക്കുകയാണ് കുറേ കാര്യങ്ങൾ നമ്മൾക്ക് നമ്മൾ ബോധ്യപ്പെടുത്തി തരികയാണ് ഇൻ മൈ ആംഗർ ഐ ആം നോട്ട് ബ്ലൈൻഡ് എൻ്റെ ദേഷ്യത്തിൽ ഞാൻ ഒരിക്കലും ഒരു അന്ധയാവുന്നില്ല ഇൻ മൈ ആംഗർ ഐ ആം നോട്ട് ബ്ലൈൻഡ് ആൻഡ് ഇൻ മൈ ഫിയർ എൻ്റെ പേടിയിൽ ഐ ആം നോട്ട് അഫ്രൈഡ് ടു ടെൽ ദ വേൾഡ് ഹൗ ഐ ഫീൽ അപ്പോൾ എൻ്റെ ഒരു പേടി ഇൻ മൈ ഫിയർ ഐ ആം നോട്ട് അഫ്രൈഡ് ടു ചെൽ ദ വേൾഡ് ഞാൻ എൻ്റെ ലോകത്തിനോട് പറയാൻ പേടിക്കുന്നില്ല ഐ എം നോട്ട് അഫ്രൈഡ് ടു ചെൽ ദ വേൾഡ് ഹൗ ഐ ഫീൽ ഞാൻ എനിക്ക് എന്ത് ഫീൽ ചെയ്യുന്നുവോ അത് ഞാൻ പറയുന്നു ഞാൻ ആരെയും പേടിക്കുന്നില്ല എന്ന് പറയുകയാണ് നോക്കി ഇതൊക്കെ പറയുന്നത് പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയാണെന്നുള്ളത് പ്രത്യേകം ഓർക്കുക വെൽ എന്തായാലും വാട്ട് യു ഡു മേക്സ് മീ ക്രൈ അറ്റ് നൈറ്റ് നിങ്ങൾ ചെയ്യുന്നതൊക്കെ എന്നെ രാത്രിയിൽ എന്നെ വിഷമിപ്പിക്കുന്നുണ്ട് ഒരുപാട് എന്നെ കരയിപ്പിക്കുന്നുണ്ട് എന്ന് പറയുകയാണ് മനുഷ്യരോട് പറയാണ് മുതിർന്ന ആൾക്കാരോട് പറയാണ് യു ഗ്രോണപ്സ് സേ യു ലവ്വേഴ്സ് നിങ്ങൾ മുതിർന്നവർ പലപ്പോഴും പറയാറുണ്ട് ഞങ്ങൾ കുട്ടികളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഐ ചാലഞ്ച് യു ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യാണ് ഐ ചാലഞ്ച് യു പ്ലീസ് മേക്ക് യുവർ ആക്ഷൻസ് റിഫ്ലക്ട് യുവർ വേഡ്സ് വാക്കുകളിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ ആ സ്നേഹം പ്രവൃത്തിയിലും കൂടെ കൊണ്ടുവരൂ ഐ ചാലഞ്ച് യൂ പ്ലീസ് മേക്ക് യുവർ ആക്ഷൻസ് റിഫ്ലക്റ്റ് യുവർ വേഡ്സ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ആക്ഷൻസും അത് റിഫ്ലക്റ്റ് ചെയ്യണം വേർഡ്സ് മാത്രമല്ല നിങ്ങളുടെ ആക്ഷൻസും അത് റിഫ്ലക്റ്റ് ചെയ്യണം ബി ഹോണസ്റ്റ് താങ്ക് യു ഫോർ ലിസണിങ് എന്നെ ഇത്രയും നേരം ശ്രവിച്ചതിന് താങ്ക് യു ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സ്പീച്ച് സ്പീച്ചിവിടെ അവസാനിക്കുന്നത് ഇതാണ് ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത് വളരെ ഡയറക്റ്റ് ആണ് അല്ലേ പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അവശേഷിപ്പിക്കുന്നുണ്ട് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രകൃതി എങ്ങനെ ചെയ്യുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് പണ്ടത്തെ ഒരു അറ്റാച്ച്മെൻറ്റ് പണ്ടുള്ള ആൾക്കാർ പിന്നെയും കുറച്ചുകൂടി കുറച്ചും കൂടി നമുക്ക് ഉണ്ടായിരുന്നോക്കുവാണെങ്കിൽ പറയാം പ്രകൃതിയുമായിട്ട് ഇന്നും എങ്ങനെ അത് നഷ്ടപ്പെട്ടു ഇൻഡസ്ട്രിയലൈസേഷനും മോഡേണൈസേഷനും ഒക്കെ അതിന് കാരണമായിട്ടുണ്ടോ ഉണ്ട് അല്ലേ ഒരു പ അതിനൊക്കെ കാരണമായിട്ടുണ്ട് ഈ ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻഡസ്ട്രിയലൈസേഷനായിക്കോട്ടെ മോഡേണൈസേഷനായിക്കോട്ടെ ഇതൊക്കെ പ്രകൃതിയുടെ ഈ ഇന്നത്തെ ഒരവസ്ഥയിൽ കാരണമായിട്ടുണ്ട് പിന്നെ എന്താണെങ്കിലും നമുക്കറിയാം നമ്മളിവിടെ ജീവിക്കണമെങ്കിൽ നമ്മളുടെ വരും തലമുറ ഇവിടെ ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പ്രകൃതി കൂടിയേ തീരൂ വിതൗട്ട് ഹെയർ പ്രസൻസ് വി ക്യാൻ ലിവ് ഹിയർ ആ ഒരു കാര്യം നമുക്കറിയാം സോ ആ ഒരു റിയലൈസേഷനിൽ വി വാണ്ട് ടു ഡു നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യേണ്ടതായിട്ടുണ്ട് വി വാണ്ട് ടു സേവ് ഹെയർ We want to preserve her. So just before that, first of all, we want to love her. Madikana. So that's all about today's class. Bye.